ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിയാൻ്റെ ടിപ്സ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത് വളരെ ഒരു റിപ്പയറിംഗ് പരമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഈ വീഡിയോയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ക്രോം രണ്ട് മോട്ടറാണ് ആക്ച്വലി. ആ മോട്ടറിന് ആണെങ്കിൽ ഏകദേശം 35 വർഷത്തോളം പഴക്കമുണ്ട്. ഒരു പഴയ മോഡൽ മോട്ടറാണ്. നെറ്റിൽ അടിച്ചു പോയി കൊടുത്താൽ പോലും അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കിട്ടത്തില്ല. അപ്പോൾ ആ മോട്ടർ ഞങ്ങൾ രണ്ടു വട്ടമായിട്ട് സർവീസിന് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മോട്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ മോട്ടർ ഇവിടെ വീട്ടിൽ ഓട്ടോമാറ്റിക് കൺട്രോൾസിലാണ് ഇത്ര നാൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് ഇടയ്ക്ക് ഒരു പ്രശ്നം വന്നായിരുന്നു. കാരണം ഓട്ടോമാറ്റിക്കായിട്ട് അത് വർക്ക് ചെയ്യുന്ന സമയത്ത് മോട്ടർ കറങ്ങത്തില്ല, സ്റ്റക്കായി നിൽക്കും. അപ്പോൾ വീട്ടുകാർ ശ്രദ്ധിക്കത്തില്ല. അപ്പോൾ വീട്ടുകാർ ശ്രദ്ധിക്കാതിരുന്നപ്പോൾ അതിൻ്റെ വൈൻഡിങ് മൊത്തം കരിഞ്ഞ് കത്തിക്കരിഞ്ഞ് പോയി. അങ്ങനെ ഞങ്ങൾ അത് റീപ്ലേസ്മെൻറ്റിന്, അതായത് വൈൻഡിങ് റീപ്ലേസ്മെൻറ്റിന് കൊടുത്ത് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇമ്പെല്ലർ തൊട്ട് ബെയറിംഗ് എല്ലാം ഫുൾ സർവീസ് ചെയ്ത് തരാമെന്ന് അവർ പറഞ്ഞു. അങ്ങനെ നമ്മൾ അത് സർവീസ് ചെയ്യും. അപ്പോൾ അതിനുശേഷം ഒരാഴ്ച നല്ല രീതിയിൽ അത് ഓടി. അതിനുശേഷം പിന്നെയും ഇത് ഇടയ്ക്കിടയ്ക്കേ വർക്കാകത്തുള്ളൂ. അന്നത്തെ സമയത്ത് നമ്മൾ സ്റ്റക്കായിട്ട് നിൽക്കും. അതായത് കറക്കി കൊടുത്താലേ അത് കറങ്ങത്തുള്ളൂ. ചില സമയത്ത് അത് കറങ്ങത്തില്ല. അപ്പോൾ എല്ലാവർക്കും തോന്നും അത് കപ്പാസിറ്ററിൻ്റെ പ്രോബ്ലമാണ്. കപ്പാസിറ്ററിൻ്റെ പ്രോബ്ലമല്ല, കപ്പാസിറ്റർ രണ്ടു വട്ടം മാറിയിട്ട് നോക്കി, കപ്പാസിറ്ററിൻ്റെ വിഷയമല്ല. ഞാൻ ആ മോട്ടർ സത്യം പറഞ്ഞാൽ മാറാനുള്ള പ്ലാനിങ്ങിൽ ഇരിക്കുമായിരുന്നു. ഈ ഒരു മോട്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ എന്തായാലും മോട്ടറിൻ്റെ മോലാളി ഇവിടെ ഉണ്ട്. അപ്പോൾ ഇപ്പം മോലാളിയുടെ പ്രസൻസിൽ ഞാനങ്ങ് അഴിക്കാൻ പോകാം. അപ്പോൾ കംപ്ലൈൻറ്റ് വന്നാലും അന്നേരത്തെ ചീത്തകളിയുള്ളൂ. ഇതിപ്പോൾ ഇല്ലാത്ത സമയത്താണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് പണി കിട്ടും. അതുകൊണ്ട് അച്ഛനും ഞാനോട് ചേർന്ന് പ്ലാൻ ചെയ്ത് ചേർന്ന് കഴിക്കാൻ പോകാം. അപ്പോൾ നമുക്ക് വേറെ വീഡിയോയിലോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ മോട്ടർ. മോട്ടർ ജസ്റ്റ് ഞാനിപ്പോൾ ഒന്ന് ഓൺ ചെയ്യാൻ പോവാണ്. ഒന്ന് ഓൺ ചെയ്തേ ഉണ്ടോ? മോട്ടർ ജസ്റ്റ് ലീഫ് ഒന്ന് കറങ്ങുന്നില്ല, എന്നാൽ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും തോന്നുന്നു ഇത് കപ്പാസിറ്ററിൻ്റെ പ്രോബ്ലമാണ്. ആക്ച്വലി കപ്പാസിറ്റർ പുത്തൻ കപ്പാസിറ്ററാണ്. അഗ്രികൾച്ചർ പർപ്പസിൽ നിന്ന് പണ്ട് മേടിച്ച ഒരു മോട്ടറാണ്. അപ്പോൾ ഇത് നമ്മൾ കളയാൻ ഉദ്ദേശമില്ല. നമ്മൾ നേരെ ഇത് അഴിച്ച് ഫുള്ള് പാർട്സ് ആയിട്ട് സർവീസ് ചെയ്യാൻ പോകണം. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലിട്ട് പോകലോ? ഓക്കെ, അപ്പോൾ നമുക്ക് നൈസായിട്ട് അഴിക്കാം. അഴിച്ചു ഫ്രണ്ട്സ്, ഇത് കപ്പാസിറ്ററൊക്കെ പുത്തനാണ്. നമുക്ക് ഫസ്റ്റ് ഇതിൻ്റെ കണക്ഷൻസ് റിമൂവ് ചെയ്ത് വിടാം. കണക്ഷൻസിനായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബേസ് നോട്ടിൽ ഒരു എർത്ത്, എപ്പോഴും മോട്ടറിന് എർത്ത് വെച്ചിരിക്കണം. ബൈൻഡിങ് ലീക്ക് ആയി കഴിഞ്ഞാൽ ELCB ട്രിപ്പ് ആകുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ബൈൻഡിങ്ങിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്നുള്ളത്. ഇത് നമുക്ക് വിടാം. പ്ലെയർ വിടാം. പ്ലെയർ ഉണ്ടോ? പ്ലെയർ ഇല്ല. ഞാൻ പ്ലെയർ ചെയ്ത് ഊരാനുള്ള സാധനം എടുത്തിട്ടുണ്ട്. എനിക്ക് ഞാൻ ഇവിടുത്തെ കാര്യം ഒന്ന് നോക്കട്ടെ. ഇതെന്താ ഇവിടെ പൊട്ടി കൊടുക്കുന്നത്? അതിമമാര് നേരത്തെ പറയാതിരിക്കുന്നത് പിന്നെ കള്ളോ രാമാൻ തല്ലി കെട്ടി കെട്ടി എല്ലാം തല്ലി പറഞ്ഞു വെച്ചിരിക്കുവോ? ചെയ്യാൻ പറഞ്ഞത് അവനിക്ക് അമ്മയുടെ പണിയായിരിക്കും. ടൈറ്റൻസ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഭയങ്കര ഹാർഡാണ്. അതുകൊണ്ടാണ് ഇത് കറങ്ങാത്ത മെയിൻ റീസൺ. ഇത് ആക്ച്വലി ഓട്ടോമാറ്റിക് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന മോട്ടർ ആയതുകൊണ്ട് നമുക്കിത് ഓട്ടോയിൽ വരുമ്പോൾ ഇത് കറങ്ങാതിരിക്കുമ്പം ഇതിനകത്ത് വൈൻഡിങ് ചൂടായി. അങ്ങനെ രണ്ടു വട്ടം നോട്ടീസ് ചെയ്തപ്പോൾ മനസ്സിലായി മോട്ടറിന് പ്രശ്നമുണ്ടെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു രീതിയിൽ മോട്ടറിനെ വിട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പമ്പ് ചെയ്യുന്ന ടൈമിൽ ഇത് കറങ്ങാതിരുന്ന് കഴിഞ്ഞാൽ ഒത്തിരി അസറ്റ് ഡാമേജ് വരും. അതുകൊണ്ടാണ് നമ്മളിതിപ്പോൾ റിമൂവ് ചെയ്യുന്നത്. ഈ കപ്പാസിറ്റർ നമുക്ക് ഈ ലീഫ് ഇളക്കിയതിന് ശേഷം നമുക്ക് റിമൂവ് ചെയ്യാം. അല്ല, പ്ലാസ്റ്റിക് ആയത് ഒരുപാട് പണി നടത്തുന്നുണ്ട്. ഫ്രണ്ട്സ്, അങ്ങനെ നമുക്ക് കപ്പാസിറ്റർ ബസ് റിമൂവ് ചെയ്യാം. ഇവിടെ കുറച്ച് കേബിൾ ടൈസ് ഒക്കെ വെച്ചിട്ടുണ്ട്. കേബിൾ ടൈസ് ഒക്കെ നമുക്ക് റിമൂവ് ചെയ്യാം. ഫ്രണ്ട്സ്, വൈൻഡിങ്ങിന് ശേഷം ലെഗും ടെർമിനൽ ബ്ലോക്കും കേബിൾ ടൈ ഒക്കെ ഡ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കേബിൾ ടൈ റിമൂവ് ചെയ്തതിന് ശേഷം കപ്പാസിറ്റർ വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നെഗറ്റീവ് പോയിന്റിലും അതേപോലെ ഈ ഒരു പോയിന്റിലുമാണ്. ഈ കപ്പാസിറ്റർ മൂവ് ചെയ്ത് ശേഷം നമുക്ക് ഈ ഒരു പോയിന്റും അടിക്കാം. ഈ ടെർമിനൽ ബ്ലോക്ക് നൈസായിട്ട് അടിച്ചേക്കാം. ഈ ടെർമിനൽ ബ്ലോക്ക് ഇളക്കിയിട്ടുണ്ട്. ടെർമിനൽ ബ്ലോക്കിന് ശേഷം നമുക്ക് ഈ കപ്പാസിറ്ററിൻ്റെ ഫൗണ്ടേഷൻ അങ്ങനെ ഇളക്കാം. പിടിച്ചോണേ, മോട്ടർ പിടിച്ചോണം. ഇന്നത്തെ ആ സ്റ്റാർട്ട് അല്ലേ ഉദ്ദേശിച്ചത്? സ്പേസർ അത് പോകത്തില്ല, പോകാതെ ഞാൻ വിളിച്ചെടുക്കാം. അങ്ങനെ ഈ സ്പേസർ നമ്മൾ ഇളക്കിയിട്ടുണ്ട്. അടി പാട്ട് പൊട്ടിയത് മാതിരി ഉമ്മാവ് കൊണ്ട് പേരിന് വെച്ചേക്കോട്ട്. അത് നമുക്ക് വേറെ വെക്കാം. അപ്പം അതിനുശേഷം നമുക്ക് ഇതിപ്പോൾ നമ്മുടെ മോട്ടർ സെക്ഷനാണ്. ഇതായിട്ട് നമ്മളൊരു എർത്ത് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. ചൂടായിട്ടേ
ഓക്കെ ഡൺ. ഇനി നമുക്ക് ഈ ഒരു കേസ് കൊണ്ട് നടക്കാം. ഓക്കെ അരിക്കുന്ന അരിക്കുന്ന സാധനം അതെ ഇട്ട് നോക്കണം. വെള്ളത്തിന് വെച്ചിരുന്നത് ഇതിൻ്റെ സ്റ്റഡ് ഇങ്ങനെ രണ്ട് സൈഡിലായിട്ടാണ് ഇത് വരുന്നത്. ഒന്നിൻ്റെ അങ്ങോട്ട് സ്റ്റഡായിട്ട് അഴിച്ചു വന്നേ. ഓക്കെ നട്ടം തേ ഒരു നട്ടം തേ. ഓക്കെ ഇതിൻ്റെയൊക്കെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഈ മോട്ടറിന് യാതൊരു ഇതിൻ്റെ നല്ല ഫ്രണ്ട്സ് അങ്ങനെ നമ്മളിത് ജസ്റ്റ് ഒന്ന് തട്ട് പോകണം. എവിടെ തട്ടുന്നു എന്തിനാണ് അങ്ങനെ ഇനി നമുക്ക് ഇംപല്ലർ കേസ് ഒന്ന് അളക്കാം. ഈ പമ്പ് ഭാഗം അതും ഗുള്ളം കഴിച്ചു കുഴപ്പമൊന്നും ചിലപ്പോൾ ചിലതിൻ്റെ സ്റ്റഡ് ഊരി സ്റ്റഡായിട്ട് ഊരി വരുവേ. എന്നാലും കുഴപ്പമില്ല. ഇപ്പം നമുക്ക് ഈ കോയിലൊക്കെ ചെയ്യാൻ വേണ്ടി മാർഗം നമ്മുടെ ഉണ്ട്. ഏതാ കോയിലൊക്കെ ഓക്കെ കോയിലൊന്നും പോകും. അത് കരിഞ്ഞിരിക്കുന്നുണ്ടോ? അത് അത് വിഷയമില്ല. അത് ഇച്ചിരി കറുത്തിരിക്കുന്നില്ല. ഇൻസുലേഷൻ ലീക്ക് ഇല്ല. അതാകും ലീക്ക് ഉണ്ടെങ്കിൽ ഇൻസുലേഷൻ ലീക്ക് ഉണ്ടോ? ഇവിടെ ഇ എൽ സി ബി ട്രിപ്പാണ് ഷോർട്ടായനെ. അതാണ് പറയുന്നത്. ഇതിപ്പോൾ കറങ്ങാത്തതിൻ്റെ കാര്യം ബെയറിംഗ് ജാമാണ്. ബെയറിങ്ങോ അല്ലെങ്കിൽ ബുഷ് സീലിംഗൊക്കെ പ്രശ്നം. അത് നമുക്കൊന്ന് സ്മൂത്താക്കി വിട്ടു നോക്കാം. ഈ കേസിൻ്റെ ഇവിടെ ഉണ്ട്. ഇത് അത്യാവശ്യം നല്ല ഫേമസാണ്. ഇപ്പോഴൊന്നും ഈ ക്വാളിറ്റി മോട്ടർ കിട്ടത്തില്ല. അറിയാവുന്ന എഞ്ചിനീയർമാർ അറിയാവുന്ന നല്ല യുക്തമായിട്ട് ചെയ്തത് എത്ര കാലം കഴിഞ്ഞാലും ഒന്നും പറ്റത്തില്ല. ഇപ്പോൾ ഇത് ഇപ്പം ഇങ്ങനെ സിമ്പിൾ പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഇതിനെപ്പറ്റി തിരക്കത്ത് പോലും തിരക്കേണ്ട കാര്യമില്ല. ഓരിക്കോ എഞ്ചിൻ കേട്ട് ഇളക്കുന്ന പോലെ ഓരിക്കും ഇങ്ങനെ വെച്ചിട്ടേ പറഞ്ഞത്. ഞാൻ പറഞ്ഞതെന്ന് കേട്ടിട്ട് പറ നീ ഇവിടെ അടിച്ചിളക്കാൻ പറയുമ്പോൾ ഒരു കാര്യമാണ്, ഈ നട്ട് പോട്ടിടണം. ഈ നട്ട് പോട്ടിട്ട് വേണ്ടി വന്നാൽ അതിൻ്റെ പുറത്തോട്ട് വന്ന് ചെറുതായിട്ട് തട്ട് കെട്ടിക്കാം. നീ പറയുന്ന എഞ്ചിനീയറിംഗ് അല്ല ഞാൻ പറയുന്ന എഞ്ചിനീയറിംഗ്. ഇച്ചിരി പിടിച്ചുകൂടെ അടുപ്പിച്ച് മുറുക്കിയിരിക്കണം. ഫുള്ളാക്കാതെ കുറച്ച് അടുപ്പിച്ച് നിർത്തിക്കല്ല. അടിച്ചാലേ അതിൻ്റെ പിരിക്ക് വേട് വരാതിരിക്കാൻ വേണ്ടിയാ കുറെ കൂടെ മുറിഞ്ഞ് നിർത്താൻ പറയാം. ഇവിടം നമ്മൾ അടിച്ചാൽ മാത്രം ഇത് ഇതിന് വിടത്തുള്ളൂ. അതൊക്കെ ഞാൻ മനസ്സിലാക്കാം. പക്ഷേ അത് അങ്ങനെ ഇതിനകത്തുനിന്ന് ഇറങ്ങി വരട്ടെ ഫ്രണ്ട്സ്. അങ്ങനെ സക്സസ്ഫുള്ളി നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട് സംഭവം. ഇതിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 6 മാസത്തിന് മുന്നേ ഇത് ഒന്ന് കത്തിപ്പോയതാണ്.
അപ്പോൾ നമ്മളിതുപോലെ ഫുൾ സർവീസ് ചെയ്തായിരുന്നു, കടയിൽ കൊടുത്താണ് ചെയ്തത്. ഇമ്പെല്ലർ ഫുള്ള് മാറിയിട്ടുണ്ട്. അപ്പം അതിനുശേഷം നമുക്കിത് കറങ്ങുന്നില്ല. അപ്പോൾ നമ്മൾ കടയിൽ കൊടുക്കുന്നില്ല, സ്വന്തമായിട്ട് അങ്ങ് പണിയുവാണ്. അതാണ് ഇന്ന് നമ്മുടെ ടാസ്ക്. ഇത് സക്സസ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് പിടിച്ചേ, അത് വേണമെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്ത്. അപ്പോൾ നമ്മുടെ ഇമ്പെല്ലർ ഫ്രണ്ട്സ്, ഈ ഇമ്പെല്ലർ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇതൊരു ക്ലോസ്ഡ് ഇമ്പെല്ലറാണ്. ഇനി നമുക്ക് ഈ ഇമ്പെല്ലർ നമുക്ക് ഇളക്കി എടുക്കണം. ഇതാണ് നമ്മുടെ അടുത്ത പണി. അത് നമുക്ക് ഇവിടുന്ന് മാറ്റാം. നമുക്ക് ഇനി നമ്മുടെ മെയിൻ പണി ഇതാ, അത് താഴെ കാണാൻ പറ്റും. ചെറുതായ സ്പേസ് കാണാൻ നിൽക്കുന്നു ഫ്രണ്ട്സ്. അപ്പോൾ ഈ ഒരു ഇമ്പെല്ലർ ഇവിടുത്തെ ഗ്യാസ്കറ്റൊക്കെ പോയിട്ടുണ്ട്. ഗ്യാസ്കറ്റൊക്കെ നമുക്കിനി സെറ്റാക്കണം. ഈ ഇമ്പെല്ലർ ഇപ്പോൾ ഇച്ചിരി കറുത്തിട്ടുണ്ട് സംഭവം. പിന്നെ അത് നേരത്തെ ഇരുന്ന ഇമ്പെല്ലറെല്ലാം ഇവിടെ പൊടിഞ്ഞിരിക്കുമായിരുന്നു. അപ്പോൾ ഇമ്പെല്ലറിനൊന്നും ഒരു പ്രോബ്ലം ഇല്ല, അത്യാവശ്യം നല്ല സൂപ്പർ ഇമ്പെല്ലറൊക്കെയാണ്. പക്ഷേ ഇപ്പോഴും നമുക്കിത് കറക്കാൻ നേരം കറങ്ങാൻ ഭയങ്കര ടൈറ്റുണ്ട്. കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇവിടെ ഒരു സീലുണ്ട്, ഈ സീലുണ്ട്, ഈ സീല് ടൈറ്റാണ്. അത് നമുക്ക് അതിൻ്റെ ടൈറ്റ്നെസ് ഒക്കെ ഒന്ന് അഴിച്ച് നോക്കാം. ഞാനിതുവരെ ഇത് അഴിച്ചിട്ടില്ല, ആദ്യമായിട്ടാണ് അഴിക്കാൻ പോകുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. കൂടെ വയ്ക്കുന്നത് എൻ്റെ അച്ഛനാണ്, പഴയ ഒരു മെക്കാനിക്കാണ്. എന്നോട് ഞാനൊന്നും പറയത്തില്ല. ഞാനല്ല, ഇന്ന് നമ്മൾ ഈ ഒരു മോട്ടർ അങ്ങ് പൊളിക്കും. കാര്യം എന്നറിയോ, ഇതിൻ്റെ മോനാളി തന്നെ ഇവിടെ പോകുന്നുണ്ട്. എന്തെങ്കിലും പൊട്ടിപ്പോവാണെന്നുണ്ടെങ്കിൽ കൺമുന്നിലാകുമ്പോൾ പ്രശ്നമൊന്നും നമുക്കില്ല. ആ ഒരു ധൈര്യത്തിൽ ആദ്യം തന്നെ ഇളക്കുക ഫ്രണ്ട്സ്. ഇനി അടുത്ത നമ്മൾക്ക് ഈ ഒരു ഇമ്പെല്ലർ നമുക്ക് ഇളക്കണം. ഇമ്പെല്ലർ ഇളക്കാൻ നേരം നമുക്ക് ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ലീഫ് സൈഡിൽ എന്തെങ്കിലും ലോക്ക് ഇടണം. ഞാനിപ്പം ഈ ഒരു ഹോളിൽ ഒരു ആണി ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് ഇവിടെ ഇവിടെ പൈപ്പ് റേഞ്ചോ അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും മങ്കി പ്ലെയറോ എന്തെങ്കിലും വെച്ച് പിടിക്കുക. പിടിച്ചതിന് ശേഷം എപ്പോഴും ഇത് അടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻറ്റി ക്ലോക്ക് വൈസിലായിരിക്കണം അടിക്കേണ്ടത്. ഞാൻ ഇപ്പം അഴിക്കാൻ പോവാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇമ്പെല്ലർ എന്ന് പറയുന്ന സംഭവം ഇതാണ്. ഇതൊരു ക്ലോസ്ഡ് ഇമ്പെല്ലറാണ്. വെള്ളം ഇതുവഴി സക്ക് ചെയ്തതിന് ശേഷം ഇതുവഴി പോകും. സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെ പ്രിൻസിപ്പിളിലൂടെ ഈ സംഭവം നല്ല രീതിയിൽ വർക്കാവും. സാധാരണ ഹാഫ് ഇമ്പെല്ലർ, ഫുൾ ഇമ്പെല്ലർ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു കാറ്റഗറി പറയുന്നത്. പക്ഷേ ഇത് ഫുൾ ഇമ്പെല്ലറാണ്, അതുകൊണ്ട് ഇതിന് നല്ല പവർഫുൾ ആയിരിക്കും സാധനം. ഇതൊരു 1 HP മോട്ടറാണ്. അപ്പോൾ നമുക്കിനി അടുത്ത പ്രൊസീജിയറിലോട്ട് പോവാം ഫ്രണ്ട്സ്. അപ്പോൾ നമുക്കിനി അടുത്ത ഗ്യാസ്കറ്റ് കട്ട് ചെയ്യണം. ഗ്യാസ്കറ്റ് കട്ട് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ചാർട്ടേഡ് പേപ്പറാണ്. ഈ ചാർട്ടേഡ് പേപ്പർ നമുക്ക് നല്ല രീതിയിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ പഴയ ഗ്യാസ്കറ്റ് വേസ്റ്റ് മൊത്തം നമുക്ക് ഇത് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്താൽ മാത്രമേ കറക്റ്റ് മെഷീൻ ആകത്തുള്ളൂ, ഇല്ലെങ്കിൽ ലീക്കേജിനൊക്കെ ചാൻസസ് ഉണ്ട്. ഈ കാണുന്നതാണ് വാട്ടർ സീൽ. ഇത് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ ഇമ്പെല്ലർ ടൈറ്റ് ചെയ്യാൻ തോറും ഇതിങ്ങനെ പ്രസ്സാവും. വണ്ടിയുടെ ക്ലച്ചിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഇതിൻ്റെ അത് ഇൻറ്റേർണൽ ഡയമീറ്റർ കുറയും, ഇത് ടൈറ്റാകാൻ തോറും. അപ്പം കറക്റ്റ് സീലിംഗ് ആയിരിക്കും. ഇത് വെച്ചില്ലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പമ്പ് സെറ്റിനകത്തെ വെള്ളം ഷാഫ്റ്റ് വഴി വെളിയിലോട്ട് വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ബുഷ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെയൊക്കെ നമ്മൾ ഈ മോട്ടറിൻ്റെ കംപ്ലയിൻറ്റ് അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായൊരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാണുന്ന ഷാഫ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണം. ഈ ഇരിക്കുന്ന ഷാഫ്റ്റിൻ്റെ ഇവിടെ നമ്മൾ ഇപ്പോൾ നല്ല ഫ്രീ ആയിട്ടാണ് മൂവ്മെൻ്റ് ഒക്കെ ആകുന്നത്, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇവിടെ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഇതിനകത്തൊരു ചെറിയൊരു ക്രാക്കുണ്ട്, ഷാഫ്റ്റിൻ്റെ അവിടെ ചെറിയ രീതിയിലൊരു ക്രാക്കിങ് വന്നിട്ടുണ്ട്. അത് നമുക്ക് സാൻഡ് പേപ്പറോ അല്ലെങ്കിൽ ഇതുപോലുള്ള ടൂൾസ് വെച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കണം. അത് ഫിനിഷ് ചെയ്ത് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ ഇത് സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. സാധനം ഗ്യാസ്കറ്റ്, പഴയ ഗ്യാസ്കറ്റ് എല്ലാം നമ്മൾ ആ പോർഷൻ എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഫേസ് എല്ലാം അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഈ ഷാഫ്റ്റ് ഇപ്പം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇതിനകത്ത് ഇപ്പം ഇവിടെ ചെറിയൊരു ക്രാക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാനൊന്ന് സൂം ചെയ്ത് കാണിക്കാം. അത് ഞാനിപ്പോൾ ചെറിയ സാൻഡ് പേപ്പറൊക്കെ ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് സെറ്റാക്കിയിട്ടുണ്ട്. ലീക്ക് വരത്തില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ അതേപോലെ ഇതിൻ്റെ പമ്പ് കേസ് എല്ലാം അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് നല്ല വോളിയൊക്കെ ഉണ്ട്. നേരത്തെ ഇതിനകത്ത് മൊത്തം ഭയങ്കര അഴുക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു, അഴുക്കും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ അത് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഈ പഴയ മോട്ടറിനൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു നോസിലുണ്ട്. നമ്മളിപ്പോൾ ഇതിനകത്ത് എയർ ഫില്ല് ചെയ്ത് കഴിയുന്ന സമയത്ത് എയർ ബബിൾസിനെ പ്രൈം ചെയ്ത് കളയാനുള്ള ഒരു പ്രൈം നോസിലാണ് ഈ കാണുന്നത്. ഇതിപ്പോൾ ഉള്ള മോട്ടറുകൾക്കൊന്നും ഈ സംഭവം വരുന്നില്ല. ആക്ച്വലി ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു
നോസിലാണ് എല്ലാ ബമ്പിലും വെക്കണം. ഈവൻ അരയുടെ മോട്ടർ ആയാലും വെക്കുന്നത് നല്ലതായിരിക്കുമെന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. ഈ കാണുന്ന സംഭവം എന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ വാട്ടർ സീൽ എന്ന് പറയും. ഈ വാട്ടർ സീൽ മെയിനായിട്ട് ഇരിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഏരിയയിലാണ് വാട്ടർ സീൽ ഇരിക്കുന്നത്. ഉണ്ടോ, ഇവിടെയാണ് നമ്മൾ വാട്ടർ സീൽ വെക്കുന്നത്. അതിനുശേഷം ഈ ഒരു ഇംപെല്ലറിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇംപെല്ലർ അലൂമിനിയം അലോയിയുടെ ലോഹമാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ക്ലോസ്ഡ് ഇംപെല്ലറാണ്. ഇതിൻ്റെ നമ്മുടെ സക്ഷൻ പോട്ട് എന്ന് പറഞ്ഞാൽ ഇതിവിടെ ഇവിടുന്നാണ് ഈ വെള്ളത്തെ വലിച്ചെടുത്തിട്ട് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉള്ളത് കാരണം ഇത് ഇങ്ങനെ ഇതുവഴി ഔട്ടിലോട്ട് പോകും. അപ്പോൾ സെൻട്രിഫ്യൂഗൽ കേസ് ഇത് സെൻട്രിഫ്യൂഗൽ പമ്പാണ്. അപ്പോൾ ഇതിങ്ങനെ വലത്തോട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് വെള്ളം സർക്കുലേറ്റ് ചെയ്ത് ഈ ഒരു ഹോള് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഈ ഒരു പോർഷൻ കണ്ടോ, ഇത് ഫൈനൽ ഔട്ട്പുട്ട് ഹോളാണ്. ഇതുവഴിയാണ് നേരെ ഇത് ഡിസ്ചാർജ് പോർട്ടിലോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നൈസായിട്ട് ഇതിൻ്റെ ഏകദേശം പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഗ്യാസ് കിറ്റ് കട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത ഗ്യാസ് കിറ്റ് കട്ട് ചെയ്യുന്ന പ്രൊസീജിയറിലോട്ട് പോകാം. അങ്ങനെ നമ്മൾ ചാർട്ടർ പേപ്പർ ഇങ്ങനെ ഇതിൻ്റെ ഫേസിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി ചെയ്യുന്ന പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്, അടിച്ചോ. ഇത് നേരെ നമ്മൾ ഇതിൻ്റെ ഫേസിൽ ഇങ്ങനെ ഹാമർ വെച്ച് അടിക്കുമ്പം നമുക്കിത് പാട് വീണ് കിട്ടും. അപ്പം ആ കട്ടായി കിട്ടും. ആ കട്ടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ഇന്നർ ഡയോ ഔട്ടർ ഡയോയുടെ ഏകദേശം ഒരു രൂപം കിട്ടും. അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുന്നേ ആദ്യം ഈ നാല് സ്റ്റഡ് നമ്മൾ മുകളിലോട്ട് വെച്ച് സ്റ്റഡിന് ഇതുപോലെ അടി കൊടുത്താണ് ഇപ്പോൾ ഈ ഗ്യാസ്കെറ്റ് ധാരോട്ട് ഇരുത്തിയേക്കുന്നത്. അങ്ങനെ സീറ്റിംഗ് കറക്റ്റായിട്ട് വരും. അതവിടെ ഇതാ, അതൊന്ന് പിടിച്ചെടുക്കണം. ഫ്രണ്ട്സ്, അപ്പം ഗ്യാസ്കെറ്റ് കട്ട് ചെയ്യുന്ന പ്രൊസീജിയർ ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞുതരാം. നമ്മൾ നേരെ ഗ്യാസ്കെറ്റ് ഈ ഒരു ഫേസിലോട്ട് വെക്കുക. വെച്ചതിന് ശേഷം നമ്മുടെ ഹാമർ ഉപയോഗിച്ചുകൊണ്ട് ചെറുതായിട്ടൊന്ന് തട്ടി ചെയ്യുക. അല്ല, അത് ഇടവശം നമുക്ക് ആവശ്യമില്ല. ഇടവശം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഇതിൽ കീറിയാലും കുഴപ്പമില്ല. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഫേസ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ ഗ്യാസ്കെറ്റ് കട്ടിംഗ് പ്രൊസീജിയറിലോട്ട് പോകാം. കട്ടിംഗ് പ്രൊസീജിയറിൽ പോകുമ്പോൾ ആദ്യം ഇന്നറാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. ഫ്രണ്ട്സ്, ഇപ്പോൾ ഒരു ഗ്യാസ്കെറ്റ് ഓൾറെഡി അച്ഛൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പം ഞാൻ ഓർമ്മ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ട് ഗ്യാസ്കെറ്റ്, ഇതിനൊരു ചാർട്ടർ പേപ്പറിൻ്റെ കട്ടി കുറവായിട്ട് രണ്ട് ഗ്യാസ്കെറ്റാണ്, രണ്ട് ഷീറ്റാണ് ഞങ്ങൾ ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിന് പശയായിട്ട് ഞങ്ങളിവിടെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പ്ലംബിങ്ങിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഷെല്ലാക്ക് എന്ന് പറയുന്ന ആ ബ്ലാക്ക് കളറിലെ പശയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അയ്യോ, ഇത്രയും മൊത്തത്തിൽ ഞാൻ അടിച്ചു കഴിഞ്ഞാൽ ചൂട് അകത്തോട്ട് നിർത്തിക്കൊണ്ട് കണ്ടി, അങ്ങോട്ട് നിർത്തിക്കൊണ്ട് കണ്ടില്ല. ഇച്ചിരി അതേ പറ്റി വന്നാലും കുഴപ്പമില്ല, പുറത്തോട്ട് വെക്കണമെന്നല്ലേ ഉള്ളൂ. ആണ്ട് അങ്ങനെ നിർത്തുകൊണ്ട് കണ്ടില്ല. അങ്ങനെ നമ്മുടെ ഗ്യാസ്കെറ്റ് ഏകദേശം സെറ്റായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കാം. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ നേരെ വാട്ടർ സീൽ ഫിക്സ് ചെയ്യുവാണ്. വാട്ടർ സീല് ഫിക്സ് ചെയ്യാൻ നേരം ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ അതേപോലെ ഫ്രണ്ട്സ്, ഈ ഒരു വാഷർ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ വാഷറാണ്. ഇതങ്ങനെ കൊറോഷൻ ഒന്നും പിടിക്കാത്ത ഒരു ഫൈബർ വാഷറാണ്. അപ്പോൾ ഈ വാഷർ എന്തിനാണ് യൂസ് ചെയ്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇംപെല്ലറും ഈ വാട്ടർ സീലിൻ്റെ ഇടയ്ക്കാണ് ഇത് വെക്കുന്നത്. അപ്പം ഇത് ഈ ഒരു വാഷർ വെക്കുന്നതുകൊണ്ട് നമ്മുടെ വാട്ടർ സീല് കറക്റ്റായിട്ട് ടൈറ്റായി നിൽക്കും. അപ്പോൾ അത് ഈ ടൈറ്റ്നെസ് കൂടിയാലും പ്രശ്നമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോട്ടർ കാണത്തില്ല. ഇപ്പം നേരത്തെ സംഭവിച്ചത് ഇവിടെ അങ്ങനെയാണ്. നമ്മൾ അഗെയിൻ ഇത് പഴയ രീതിയിലൊന്ന് സെറ്റ് ചെയ്ത് ഒന്ന് കറക്കി നോക്കാം. അപ്പം ഫ്രീ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വാഷർ അവിടെ വെച്ചേക്കാം. അതായത് ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് റിമൂവ് ചെയ്ത് കളഞ്ഞേക്കാം. ഇനി എന്നിട്ട് നമുക്ക് പൈപ്പ് റേഞ്ച് യൂസ് ചെയ്തുകൊണ്ട് ഒന്ന് ഓവർ ടൈറ്റ് ചെയ്യണ്ട, ഒരു മിനിമം ടൈറ്റ് ചെയ്താൽ മതി. കാരണം ഇതിൻ്റെ ക്ലോക്ക് വൈസിലാണ് ഇത് കറങ്ങുന്നത്. അപ്പം പിരി മുറുകത്തേ ഉള്ളൂ, ഒരിക്കലും അഴിഞ്ഞു പോകത്തില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യത്തിൽ നമുക്ക് പേടിയില്ല, ഇംപെല്ലർ ഒരിക്കലും അഴിഞ്ഞു വരത്തില്ല. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ഇംപെല്ലറിന് വാട്ടർ സീലിൻ്റെ ഇടയ്ക്കുള്ള ആ ഒരു വാഷർ ഞാൻ ഇടുന്നില്ല. കാരണം അത് ഇട്ട് മുറുക്കി കഴിഞ്ഞപ്പോൾ ഭയങ്കര ടൈറ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളത് റിമൂവ് ചെയ്യുകയാണ്. അതിൻ്റെ അതില്ലാതെ നമുക്ക് ടൈറ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, അങ്ങനെ ഇപ്പം നമ്മുടെ വർക്കൊക്കെ ഏകദേശം കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഇപ്പം നല്ല ഫ്രീ ആയിട്ട് കറങ്ങുന്നുണ്ട്. മറ്റേത് നേരത്തെ അങ്ങനെ കറങ്ങുന്നില്ലായിരുന്നു. ഇനി ഇതെല്ലാം അസംബിൾഡ് ചെയ്തതിന് ശേഷം നമുക്ക് സെറ്റ് ചെയ്തതിന് ശേഷം നോക്കാം വല്ല ലീക്കോ കാര്യങ്ങളോ വല്ലതും ഉണ്ടോ. ലീക്ക് ഇല്ലെങ്കിൽ നമ്മുടെ വർക്ക് 100% സക്സസ് ആണ്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ അസംബ്ലിംഗ് ഒക്കെ ഏകദേശം കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത്
ഇവിടെ രണ്ട് ഇവിടെ രണ്ട് വയർ ഞാൻ വിട്ടിട്ടുണ്ട്. ഇത് നമുക്ക് കപ്പാസിറ്റർ കണക്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ കപ്പാസിറ്ററിന് ഇടയ്ക്കിടയ്ക്ക് മെയിൻ്റനൻസ് ഉള്ള കാരണം ഇത് ഈ രീതിയിലാണ് ഞാൻ ഇവിടെ ലെഗൊന്നും അടിക്കുന്നില്ല. പിന്നെ ഇതിന് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എർത്ത് വയർ നമ്മൾ മസ്റ്റ് ഇവിടെ കൊടുത്തിരിക്കണം. കണ്ടോ? കാര്യം എന്ന് വെച്ചാൽ ഇൻ കേസ് മോട്ടർ കറങ്ങാതിരിക്കുകയോ എന്തെങ്കിലും ചെയ്ത് വൈൻഡിങ് വല്ല ലീക്ക് വന്നു കഴിഞ്ഞാൽ ഇ എൽ സി ബി ട്രിപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇവിടെ നമുക്ക് മസ്റ്റ് ആയിട്ട് ബോഡിയിൽ എർത്ത് കണക്ട് ചെയ്യണം. സാധാരണ വീടുകളിലെ മോട്ടറിലെ കണക്ഷനകത്ത് ബേസും ന്യൂട്രലിലെ ലൈൻ മാത്രമേ കൊടുക്കാറുള്ളൂ, എർത്ത് ലൈൻ കൊടുക്കാറില്ല. അപ്പോൾ ഇപ്പം നമ്മുടെ മോട്ടർ വളരെ സ്മൂത്തായിട്ട് കറങ്ങുന്നുണ്ട്. നേരത്തെ ടൈറ്റ് ചെയ്താൽ പോലും കറങ്ങത്തില്ലായിരുന്നു. കാര്യം ഇതിപ്പോൾ കറക്കി വിട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഓരോ റെവല്യൂഷൻ ആവുന്നുണ്ട്. പക്ഷേ മറ്റേത് ഭയങ്കര സ്റ്റക്കായിരുന്നു. എന്തായാലും നമുക്ക് വർക്ക് ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ്, ഇതിൻ്റെ അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് 5-ാം തീയതി 3-ാം മാസം നമ്മളിതൊന്ന് വൈൻഡിങ് റിപ്പയറിംഗ് ഒക്കെ ചെയ്തതാണ്. അതിന് ശേഷമാണ് നമ്മളിതിപ്പോൾ അഴിക്കുന്നത് 2-ാമത്. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ കവറും കണക്കാം. അപ്പോൾ ഈ ഒരു മോട്ടറിൻ്റെ കംപ്ലൈൻറ്റ് എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ മോട്ടർ ഓൺ ചെയ്യുമ്പോൾ കറങ്ങത്തില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കവർ നേരത്തെ അഴിച്ചിട്ടേക്കുമായിരുന്നു. ലീഫ് നമ്മൾ കറക്കി കൊടുത്താൽ മാത്രം കറങ്ങിയാൽ കറങ്ങി, ചിലപ്പം കറങ്ങും ചിലപ്പം കറങ്ങത്തില്ല, അങ്ങനെയായിരുന്നു പ്രശ്നം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ മോട്ടർ സക്സസ്ഫുള്ളി ഇൻസ്റ്റാളേഷൻ എല്ലാം കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഫ്രണ്ട്സ്, അങ്ങനെ ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇവിടെ ഞാൻ 2 കൺട്രോൾസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ഓട്ടോ കൺട്രോള്, ഒന്ന് മാനുവൽ കൺട്രോൾ. ഈ മാനുവലി നമ്മൾ നേരത്തെ ഇവിടെ ഈ ഒരു മോട്ടർ കംപ്ലൈൻ്റ് ആയ സമയത്ത് നമ്മൾ മാനുവലി വെച്ചാണ് ഇത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് മാനുവലിലായിരുന്നു ഇത് വെച്ചിരിക്കുന്നത്. ഇപ്പം നമ്മുടെ മെയിൻ ബ്രേക്കർ ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. എക്സാമ്പിൾ കണ്ട്, ഈ സംഭവം നമ്മൾ ഓൾവേസ് ഓൺ ചെയ്തിട്ടേക്കുവാണ്. നേരത്തെ മാനുവൽ കൺട്രോൾ ഉള്ള സമയത്ത് ഇത് ഓഫ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് ഓൺ ചെയ്യുമ്പോൾ മാത്രമേ മോട്ടർ ഓൺ ആകത്തുള്ളായിരുന്നു. ഇപ്പം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, ഇപ്പം നമ്മൾ ഓൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ആണെങ്കിൽ നമുക്ക് മാനുവൽ ഓപ്ഷനും ഉണ്ട്, ഓട്ടോ ഓപ്ഷനും ഉണ്ട്. ഞാനിപ്പം ഓട്ടോയിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ആകത്തില്ല. മാനുവലി ജസ്റ്റ് കണക്ട് ചെയ്താൽ മോട്ടോർ സ്റ്റാർട്ട് ആവും. ഓക്കെ, അപ്പം ഈ ഓട്ടോ സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നതിനെ പറ്റി ഓൾറെഡി ഒരു വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അത് ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ട് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുക. അപ്പം ഇതാണ് ഇതിനകത്ത സെറ്റപ്പ്. അപ്പം നമുക്ക് മോട്ടർ ഓട്ടോ സ്റ്റാർട്ട് ഒന്ന് ചെയ്ത് നോക്കാം. ഈ ഒരു മോട്ടറിനെ എനിക്കൊന്ന് ഇനി ബാലൻസ് എന്ന് വെച്ചാൽ പെയിൻറ്റിങ് മാത്രമേ ഉള്ളൂ. പെയിൻറ്റിങ് ഞങ്ങൾ പിന്നീട് ചെയ്യാൻ പ്ലാനിങ്ങിലുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ടെസ്റ്റ് നടത്തി ഇതിനകത്ത് ലീക്കേജോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഓട്ടോ കൺട്രോൾസ് എങ്ങനെ വർക്ക് ചെയ്യുന്നത് ജസ്റ്റ് നോക്കാം. ഫ്രണ്ട്സ്, അങ്ങനെ ഇപ്പോൾ നമ്മുടെ വാട്ടർ ലെവൽ ഏകദേശം 82% ഉണ്ട്. ഏകദേശം 23% ആകുമ്പോൾ ഓട്ടോമാറ്റിക് സ്റ്റാർട്ടാവും, അതേപോലെ 100% ആകുമ്പോൾ ഓട്ടോമാറ്റിക് സ്റ്റോപ്പ് ആവും. പക്ഷേ ഇൻ കേസ് നമുക്ക് മാനുവലായിട്ടൊന്ന് ഓൺ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള പുഷ് ബട്ടണാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യാം. ഓൺ ചെയ്തിപ്പോൾ മോട്ടർ അടിപൊളിയായിട്ട് വർക്ക് ആവുന്നുണ്ട്. ഫ്രണ്ട്സ്, സ്റ്റാർട്ട് സ്റ്റോപ്പ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ആവുന്നുണ്ട്. ഒരു കുഴപ്പമില്ല, നേരത്തെ പോലെ ടക്കിങ് പ്രോബ്ലംസ് ഒന്നുമില്ല. ഫ്രണ്ട്സ്, അങ്ങനെ ഈ ഒരു മോട്ടറിനാണെങ്കിൽ ഓട്ടോ സ്റ്റാർട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വർക്കാവും, അതേപോലെ മാനുവലി ഇവിടുത്തെ പുഷ് ബട്ടൺ ത്രൂ വർക്കാവും. ഇനി നമുക്ക് ഈ ഒരു പമ്പ് അഴിച്ചതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇമ്പല്ലറൊക്കെ നമ്മളെല്ലാം ക്ലീൻ ചെയ്തെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡിസ്ചാർജ് പ്രഷർ ഉണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യണം. ആ ടെസ്റ്റിങ് നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്തുകൊണ്ട് ഔട്ട് സൈഡിൽ ഹോസ് കണക്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓട്ടോ കൺട്രോൾ ഇതിപ്പോൾ 100% വർക്കാവുന്ന ജസ്റ്റ് ഒന്ന് നോക്കാം. സി 100.1 ഇത് ഓഫ് ആയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നേരെ മൊബൈൽ ഫോൺ യൂസ് ചെയ്ത് ഒന്ന് പ്രവർത്തിപ്പിക്കാം. ഇന്നത്തെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മോട്ടറിന് നേരത്തെ നമ്മൾ ഫോൺ ത്രൂ ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുമായിരുന്നു, ഇതുപോലെ റിമോട്ട് ഏരിയയിലോ ഇതുപോലെ ഹോസ് ഒക്കെ കണക്ട് ചെയ്യുക ഇതുള്ള വർക്കിന് വേണ്ടി. ആ സമയത്ത് സംഭവിക്കുന്നത് നമ്മളിവിടുന്ന് ഓപ്പൺ ഓൺ കമാൻഡ് കൊടുക്കുന്ന സമയത്ത് മോട്ടർ കറങ്ങത്തില്ല, സ്റ്റക്കായി നിൽക്കത്തേ ഉള്ളൂ. അതായത് മോട്ടർ വാട്ടർ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് സ്റ്റോപ്പ് കൺട്രോൾസ് കറക്റ്റായിട്ട് വർക്ക് ആകത്തില്ല, മോട്ടർ ഫുൾ സ്റ്റക്കായി. അതേപോലെ കറണ്ട് കൺസപ്ഷനും കൂടുതലായിരുന്നു. അപ്പോൾ നമ്മളതിൻ്റെ മോട്ടറിൻ്റെ ഷാഫ്റ്റ് കറക്കുമ്പോൾ തന്നെ നല്ല ഭയങ്കര ടൈറ്റ്നെസ് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിലാണ് നമ്മളിത് അഴിച്ച് സർവീസ് ചെയ്തത്. അപ്പോൾ നമുക്കിപ്പം റിമോട്ടായിട്ട് ജസ്റ്റ് ഓൺ ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഞാൻ ഇതാണ് നമ്മുടെ വാട്ടർ പമ്പിൻ്റെ സെറ്റപ്പ് കണ്ടോ. ഇതിനകത്ത് ഞാൻ വാട്ടർ പമ്പ് എന്നുള്ള ജസ്റ്റ് ഞാൻ ഓൺ ചെയ്യാൻ പോകണം. ഓൺ കമാൻഡ് ആയിട്ടുണ്ട്. ഇപ്പം സി നല്ല പവർഫുള്ളായിട്ട് വരുന്നുണ്ട് വെള്ളം. അതേപോലെ നിങ്ങളുടെ വീട്ടിലെ മോട്ടർ ഇതുപോലെ കറങ്ങാതിരിക്കുകയോ അതല്ലെങ്കിൽ പവർ കൺസപ്ഷൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിലോ ഒരിക്കലും നിങ്ങൾ റീപ്ലേസ് ചെയ്യാൻ നിൽക്കരുത്. ഇത് സർവീസ് തന്നെ ചെയ്യാൻ നോക്കുക. കാര്യം പണ്ടത്തെ കാലത്തെ ക്വാളിറ്റി ഇപ്പോഴത്തെ മോട്ടറുകൾക്ക് ഒന്നും കിട്ടത്തില്ല.
ഇതിപ്പോൾ ഏകദേശം 10-35 വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് എൻ്റെ അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ജനിക്കുന്നതിന് മുന്നേ മോട്ടറാണ്, അതുകൊണ്ട് എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ ഒന്നും അറിയില്ല. എന്നാലും നല്ല ഗുഡ് ക്വാളിറ്റി മോട്ടറാണ്, കേസ് എല്ലാം പക്കയാണ്. ഞാൻ തന്നെ ഈ ഒരു മോട്ടർ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. കാരണം ഞങ്ങളിത് സർവീസ് സെൻറ്ററിൽ രണ്ടുവട്ടം കൊടുത്തിട്ടൊന്നും ശരിയായില്ല. അപ്പം പിന്നെ നമ്മളിത് മൊത്തത്തിൽ റീപ്ലേസ് ചെയ്ത് പുതിയ മോട്ടർ മേടിക്കാനായിരുന്നു പ്ലാൻ ചെയ്തത്. ഇന്നലെ എന്തായാലും ഞങ്ങൾ അച്ഛനും ഞാനും കൂടെ ചേർന്ന് ഇത് മൊത്തം കഴിച്ചു. അപ്പോൾ എനിക്കെന്തായാലും അതിനകത്തൊരു ഹാപ്പിനെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി മോഡേണാകാമൊക്കെ എനിക്കൊന്ന് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു സംഭവം. ഇതിൻ്റെ ഇമ്പെല്ലർ എന്തുവാന്നുള്ളതും അതേപോലെ ഇമ്പെല്ലറിൻ്റെ കേസിൻ്റെ സീ വാട്ടർ സീ എന്നുള്ള സംഭവമൊന്നും അറിയില്ലായിരുന്നു. എന്തായാലും സക്സസ്ഫുൾ ആയിട്ടുണ്ട്, വളരെ ഹാപ്പിയാണ് ഫ്രണ്ട്സ്. അങ്ങനെ ഈ ഒരു മോട്ടർ സർവീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇതിൽ മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.